ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എവർഗ്രീൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും എവർഗ്രീൻ മീഡിയയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഇതാ അപ്സരാഗസ്, അതായത് എവർഗ്രീൻ പ്ലാന്റ്, ഇതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് നിർദ്ദേശങ്ങളും മറ്റും കമൻറ്റിൽ അറിയിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അസ്പരാഗസ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് നമ്മളൊക്കെ ഇത് ചെറുപ്പത്തിൽ എവർഗ്രീൻ പ്ലാന്റ് എന്നാണ്, എവർഗ്രീൻ എന്നാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലീഫ് കണ്ടില്ലേ, നല്ല ഇതിൻ്റെ പേരിനെ അന്യർത്ഥമാക്കും വിധം ഇതിൻ്റെ ലീഫുകൾ എന്ന് പറഞ്ഞാൽ, അതായത് ചെറിയൊരു ലീഫ്, നമ്മളിതിപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലം പഴക്കമുള്ള ഒരു തൈയാണിത്. അതായത് ആദ്യം വന്ന തൈ ഇല തന്നെ ഇതാ വാടാതെ കരിയാതെ മഴയത്തും വെയിലത്തും ഒന്നും ചീഞ്ഞു പോകാതെ ഇല ഉണങ്ങിപ്പോകാതെ നിൽക്കുന്ന ഒരു ലീഫുകളാണിത്. ഇത് കണ്ടില്ലേ, ഫസ്റ്റിലേ വന്ന ലീഫാണ്. ഇപ്പോൾ ഇതിനൊരു ചെറിയ മഞ്ഞ കളർ കയറിയിട്ടുണ്ട്. അപ്പം ഏകദേശം 2 വർഷം പഴക്കമുള്ള തൈയാണിത്. അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ ലീഫ് കാണുമ്പം ഏകദേശം നമ്മുടെ ശതാവരിയുടെ ഇലയൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു ലീഫാണിത്. പണ്ടുകാലത്ത് നമ്മുടെ പിന്നെ പണ്ടുകാലത്ത് നല്ല ഇപ്പോഴും ഉണ്ട്, നമ്മുടെ ബൊക്കകളിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു 2 ലീഫ് എന്തായാലും നിർബന്ധമായിട്ടും ബൊക്കയിൽ ഒക്കെ ഉണ്ടാകുന്ന ഇതിൻ്റെ ആ ബൊക്കയുടെ അടിഭാഗത്ത് ഇതിൻ്റെ ഒരു 2 ലീഫ് എന്തായാലും ഉണ്ടാകും. അതുപോലെ കല്യാണ പരിപാടിക്കൊക്കെ പിന്നെ പെണ്ണും ചെറുക്കനും ഒക്കെ പോകുന്ന സമയത്ത് ആ കാറിൻ്റെ ബാക്കിൽ ആ പിന്നെ ഗ്ലാസിൻ്റെ മുകളിൽ ഒരു 2 റോസാപ്പൂ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ 2 ലീഫ് ഒക്കെ ഒട്ടിച്ചിട്ട് ഒരു ഭംഗിയാണ് കാണാൻ, വളരെ ഭംഗിയുള്ള ലീഫുകളാണ്. ഇതിൻ്റെ ഇല നമ്മൾ പറിച്ച് വെച്ചാൽ തന്നെ പെട്ടെന്നൊന്നും അങ്ങനെ വാടിപ്പോവില്ല. ഏകദേശം ഒരു 1-2 ആഴ്ചയൊക്കെ ഇത് വാടാതെ കരിയാതെ ഒക്കെ നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ ഈ ഇതിപ്പോൾ പിന്നെ ഇതിന് പിന്നെ കായ്കളൊന്നും വന്നിട്ടില്ല. ഈ ഇലയുടെ ബാക്ക് വശത്ത് ഇതിൻ്റെ പുറകുവശത്ത് ഒരു ചെറിയ കുരു ഉണ്ടാവും. ഈ ഇലയുടെ ഈ ഭാഗത്ത് ഒരു ഇതിൻ്റെ സീഡ്സുകൾ കുരുക്കൾ ഇങ്ങനെ ഉണ്ടാവും, ചെറിയ ചെറിയ കുരുകൾ. അതായത് ഏകദേശം നമ്മുടെ ഒരു സാധാരണ ഒരു മല്ലിയുടെ വലിപ്പം ഉണ്ടാവും ഇതിൻ്റെ കുരു. അത് നമ്മൾ പിന്നെ നിലത്ത് നട്ട് അല്ലെങ്കിൽ കൂടയിലൊക്കെ നട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ തൈകൾ പുതിയ, ഇപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുകയാണ്, എനിക്ക് വേറെ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്തിൻ്റെ അടുത്ത് നിന്ന് പിന്നെ ഇതിൻ്റെ ഈ ഇതിൻ്റെ സീഡ്സ് കിട്ടിയിട്ട് അങ്ങനെ ഞാൻ നട്ട് മുളപ്പിച്ചുണ്ടാക്കിയാണ്. പക്ഷേ ഇത് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ശ്രമം വേണം. അതായത് നമ്മളിത് ഈ കുരു പാകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 1-6 മാസമെങ്കിലും പിടിക്കും നമുക്ക് ഈ കുരു ഒന്ന് മുളച്ച് കിട്ടാൻ. ഈ തൈ ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, 2 വർഷം പഴക്കമുള്ള തൈയാണിത്. ഇതിൻ്റെ കുരുക്കളൊന്നും ഇതിൻ്റെ സീഡ്സ് ഒന്നും മുളച്ച് കിട്ടണമെങ്കിൽ ഏകദേശം 1-6 മാസത്തോളം പിടിക്കും. അപ്പോൾ അതിലും സുഖം നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഇതാ ഇങ്ങനെ ചെറിയ തൈകളുണ്ടാവും. ഇത് നമുക്കിതിൽ നിന്ന് വിടർത്തി മാറ്റിയിട്ട് നമുക്കിതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണ് നമ്മളിത് പുതിയ തൈകൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം ഞാനിത് വിത്ത് വാകി ഉണ്ടാക്കിയെടുത്താണ് ഈ ഒരു തൈ. അപ്പോൾ ഇത് ഞാനൊരു ഗ്രോ ബാഗിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഒരു ഗ്രോ ബാഗൊക്കെ പൊട്ടിപ്പോയി, ഇതുണ്ടല്ലേ എൻ്റെ ചുവടൊക്കെ കണ്ടില്ലേ. അപ്പോൾ അത് നമുക്ക് പുതിയൊരു ചട്ടിയിലേക്ക് എടുത്ത് മാറ്റി വെക്കാമെന്നും കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ട്, പഴയ ചട്ടിയായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പൊട്ടിമിശ്രം നിറച്ച് നമുക്കിതൊന്ന് നട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മണ്ണും ചകിരിച്ചോറ് അതുപോലെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ശകലം എല്ലുപൊടി ഇതിലേക്ക് ഒന്ന് ഒരു ശകലം ഒരു 2 സ്പൂണ് എല്ലുപൊടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ശകലേ വേണ്ടു. ഞാൻ പൊടിമിശ്രത്തിൽ തന്നെ ഇത് എല്ലുപൊടി മിക്സ് ചെയ്യലാണ് പതിവ്, പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് പതുക്കെ ഇങ്ങോട്ട് ഇറക്കി വെക്കാം. പിന്നെ ആദ്യത്തെ മണ്ണൊക്കെ കുറച്ച് കട്ടിയിൽ ഇറങ്ങാൻ രീതിയിൽ ഈ മണ്ണൊക്കെ ഒന്ന് കുറച്ച് ഇളക്കി കളയാം. നിറയെ വേരുകളാണ് അതിൻ്റെ. ഇതങ്ങനെ വെയിലും മഴയും ഒന്നും കൊണ്ടാൽ അങ്ങനെ നശിച്ചു പോകുന്ന ചെടിയുള്ള എത്ര കാലം വേണമെങ്കിലും നമുക്കിത് സംരക്ഷിച്ചിങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. വലിയ കെയറിങ്ങും കാര്യമൊന്നും വേണ്ട, ഇതിന് വെള്ളമൊക്കെ ഒരു ആഴ്ചയിലൊന്നൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അത്രേ ഉണ്ട്, നല്ല കപ്പാസിറ്റി, നല്ല പിന്നെ പ്രതിരോധശേഷിയുള്ള ഒരു ചെടിയാണിത്, വെയിലിനെ മഴയൊക്കെ താങ്ങാനുള്ള. ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റുഭാഗത്തും കുറച്ചുകൂടെ നമുക്ക് മണ്ണൊന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളിത് ഇങ്ങനെ തൈ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു എന്തെങ്കിലും ഒരു സ്റ്റെം എന്തെങ്കിലും വെച്ച് കെട്ടി ഇത് ഇങ്ങനെ നിർത്താം. അതുപോലെ ഇതിൻ്റെ പിന്നെ ഈ വള്ളികൾ ഇങ്ങനെ വളരെ നീളത്തിൽ നല്ല ഹൈറ്റിൽ പൊങ്ങിപ്പോകും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ലോങ് ആയിട്ട് വേണമെങ്കിൽ ലെങ്ത്തായിട്ട് വേണമെങ്കിൽ അങ്ങനെ പിന്നെ വളർത്തിയെടുക്കാം. അതല്ല നമുക്കിങ്ങനെ ഇതിങ്ങനെ കുറച്ച് പൊങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ നമുക്ക് നമ്മളെ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ വളച്ച് കെട്ടി അങ്ങനെയും വളർത്താം. നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ വളർത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ എവർഗ്രീൻ പ്ലാന്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.